മനസ്സുണ്ട്, അതാണ് കവിയുടെ മനസ്സ്. അതുകൊണ്ടാണ് കവികളെ രുദിതാനുസാരിയായ കവി എന്നാണ് പറയുന്നത്. സങ്കടത്തിൽ നിന്നാണ്, ശോകത്തിൽ നിന്നാണ് കാവ്യം ഉണ്ടാവുന്നത് എന്ന്. അതുകൊണ്ട് കവികളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു. ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ ഈ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. എന്തേ ഇങ്ങനെയെന്ന് അദ്ദേഹത്തിനോട് മറ്റൊരു കവി ചോദിച്ചപ്പോൾ പറഞ്ഞത് ലോകം ശോകഹതം ച സമസ്തം എന്നാണ്. ലോകം എന്ന് പറയുന്നത് ഈ ശോകത്തിൽ നിന്നാണ്, എല്ലാം ദുഃഖഭരിതമാണ്. ഈ ഒരു ശോകഭാവം സുഗതകുമാരി ടീച്ചറുടെ മുഖത്തും കവിതയിലും മനസ്സിലും എന്നും ഉണ്ടായിരുന്നു. അത് ഒരു മരത്തിന്റെ ഇലകളും കൊമ്പുകളും ഇല്ലാതാവുമ്പോൾ, ഏതെങ്കിലും ഒരു മഴു മരം വെട്ടുമ്പോൾ, ഏതെങ്കിലും ഒരു കിളി മുറിവേറ്റ് വീഴുമ്പോൾ, ഏതെങ്കിലും ഒരു പുഴ വിഷം നിറക്കുന്ന കാളിയന്മാരെ കൊണ്ട് നിറയുമ്പോൾ കവി വിലപിക്കും. അത് സുഗതകുമാരി ടീച്ചറെ പോലുള്ള ഒരു കവിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അപ്പോഴൊക്കെ ടീച്ചർ നിലവിളിക്കുകയും പ്രതിരോധിക്കുകയും അലറി വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മണ്ണിനെയും മനുഷ്യനെയും മനസ്സുകളെയും പശുപക്ഷി പിപീലികകളെയും മരത്തിനെയും ചെടികളെയും ഒക്കെ കലവറയില്ലാതെ സ്നേഹിച്ചു എന്നതാണ് മറ്റ് കവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സുഗതകുമാരി ടീച്ചറുടെ. അതൊരു വലിയ അവതാരമായിരുന്നു. മലയാള കവിതയിൽ കേവലം കവിതയെഴുത്തിനപ്പുറത്ത് മനുഷ്യനെ മാത്രമല്ല ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുക എന്ന ഭാരതീയ ഋഷി സംസ്കൃതിയുണ്ടല്ലോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും സുഖമായിരിക്കണം എന്ന ഭാരതീയ സംസ്കാരമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഭാരതീയ സംസ്കാരത്തിന്റെ അട്ടിപ്പേറ് പറയുന്നവരൊന്നും അത് ആ സ്നേഹം ഇല്ലാത്തവരാണ് എന്നത് വേറെ കാര്യം. ഒരുപക്ഷെ ആ മഹിതമായ സംസ്കാരത്തെ ഉയർത്തി പാടി എന്നതാണ് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും ടീച്ചറെ കുറിച്ച് സംശയമുണ്ടായത്, ഹിന്ദുപക്ഷവാദിയാണോ എന്ന് പറയും. അതല്ല, കവിതയെയും മനുഷ്യനെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പശുപക്ഷി പിപീലികകളെ ഒക്കെ സ്നേഹിച്ചു. നേരത്തെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നല്ലോ, ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല എന്ന്. അതുകൊണ്ട് എവിടെ മുറിവേറ്റ മനുഷ്യരുണ്ടോ, എവിടെ മുറിവേറ്റ ജീവജാലങ്ങളുണ്ടോ, എവിടെ ഒരു ചെടി പോലും ഇല്ലാതാക്കപ്പെടുന്നുവോ, എവിടെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുണ്ടോ, എവിടെ അനാഥരായി പോകുന്ന മനുഷ്യരുണ്ടോ, അവിടെയൊക്കെ അഭയമായി തണലായി കുളിരായി സമാശ്വാസമായി സാന്ത്വനമായി ടീച്ചറുണ്ടായിരുന്നു. അത്തരം ഘട്ടത്തിൽ ടീച്ചറുടെ കവിത ചിലപ്പോ വല്ലാത്ത, ടീച്ചർ കവിത കൊണ്ട് സമരമാണ്, സമരപുളകിതമായ കാവ്യസഞ്ചാരമാണ് ടീച്ചറുടെ എന്ന് പറയാം. ടീച്ചറുടെ കവിതകളെ കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കി നമുക്കറിയാം, ടീച്ചർ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കൈക്കുടന്നയിൽ ഒരു മുത്തുച്ചിപ്പിയുമായിട്ടാണ് കടന്നു വരുന്നത്. മുത്തുച്ചിപ്പി എന്ന കവിതാ സമാഹാരമാണ് ആദ്യത്തെ. അതിനുശേഷം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയെയും മനുഷ്യനെയും പുല്ലിനെയും പുൽച്ചാടിയെയും ഒക്കെ നോക്കി നിന്നുകൊണ്ടുള്ള ഒരു സ്വപ്ന സ്നേഹലോകമുണ്ടല്ലോ, ഒരു സ്നേഹലോകത്തിന്റെ സ്വപ്ന തീരത്ത് ആ ഭാരതീയ നോക്കി നിൽക്കുന്ന ഒരു കവിയാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ നിൽക്കുമ്പോഴാണ് സത്യത്തില് ഓരോ കൃതിയും നമുക്കൊന്ന് നോക്കാം. അവരെഴുതിയത് പതിരാപ്പൂക്കളായാലും എന്താണ് വാഴത്തേനായാലും ദേവദാസിയായാലും തുലാവർഷപ്പച്ചയായാലും കുറിഞ്ഞിപ്പൂക്കളായാലും ഈ കവിതാ സമാഹാരങ്ങളൊക്കെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, പീഡിതാത്മാക്കളെ സ്നേഹിക്കുന്ന, ഈ ഭൂമിയിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യന്റെ കാവ്യവർത്തമാനങ്ങളായിരുന്നു.
അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് പിന്നെ പരിശോധിക്കാം. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർക്ക് ഒരുപാട് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പല കവികൾക്കും അവാർഡുകൾ കിട്ടുന്നതിന് വിഷമമൊന്നുമില്ല. അവാർഡുകളൊക്കെ വിതരണം ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ പാതിരാപ്പൂക്കൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, അമ്പലമണിക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സരസ്വതി സമ്മാനം കിട്ടിയിട്ടുണ്ട്, ലളിതാംബിക അന്തർജനം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ബാലാമണി അമ്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടി 2006. അവാർഡിനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഈ അവാർഡിനൊക്കെ അപ്പുറത്ത് തന്റെ കൃതികളിലൂടെ, തന്റെ സമര ജീവിതങ്ങളിലൂടെ മലയാളികളെ കയ്യിലെടുത്തു എന്നതാണ് സുഗതകുമാരി ടീച്ചർ. ടീച്ചറുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ആർദ്രമാണ് ആ വാക്കുകൾ. അതുകൊണ്ടാണല്ലോ ടീച്ചർ അഭയയുടെ ആളാവുന്നത്. മുറിവേറ്റ മനുഷ്യന് വേണ്ടി സ്ഥാപനം ഉണ്ടാക്കുന്നു, തളിരി മാസികയുടെ പത്രാധിപരാകുന്നു, വനിത അതിന്റെ പിന്നെ എന്താണ് അഭയയുടെയും തളിരി മാസികയുടെയും പിന്നെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ആവുന്നുണ്ട്. അന്നേരമൊക്കെ മഹാരഥന്മാരായ കവികൾ ഉണ്ടായിരുന്നു. കുന്തിപ്പുഴക്ക് വിലങ്ങനെ സൈലന്റ് വാലിയിൽ അണക്കെട്ട് കെട്ടാൻ പോകുന്നു ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ കവികളെ മുഴുവൻ ഒന്നിച്ചു ചേർത്ത് എൻ വി കൃഷ്ണവാര്യർ, ഒ എൻ വി കുറുപ്പ്, ജി കുമാരപ്പിള്ള, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ഈ കവികളെ ഒക്കെ ഒന്നിച്ചു ചേർത്ത് അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് തോൽക്കുന്ന യുദ്ധത്തിനും, അതാണ് നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചത്, തോൽക്കുന്ന യുദ്ധത്തിനും ആൾക്കാർ വേണമല്ലോ, വിജയം ഉണ്ടാവണമെന്നില്ല, അതിനൊക്കെ നിന്നു എന്നതാണ്. വനപർവം എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം തന്നെ ഇവരെല്ലാം കൂടി ഉണ്ടാക്കി. കവികളുടെ ഏറ്റവും പ്രധാനം കവിതയാണല്ലോ. കവിത എന്ന് പറയുന്നത് ഒരു സമര രീതിയാണ്. ഈ രീതിയിൽ കവിതകൾ കൊണ്ട് സമരം നടത്തി എന്നതാണ് സുഗതകുമാരി ടീച്ചറുടെ സവിശേഷത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ടീച്ചറെ കുറിച്ച് ഒരുപാട് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ടീച്ചർ സഞ്ചരിച്ച കാവ്യ വഴികളുണ്ടല്ലോ, ആ വഴികളിലൂടെ കുട്ടികളിപ്പോ ചൊല്ലും എന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ കുറേ കവിതകള് ഞാൻ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ വയസ്സ് 10-60 അടുത്തായി, ഓർമ്മ ചിലതുണ്ടാവില്ല. എന്നാലും ഒരു കാര്യം നമുക്ക് ഓർമ്മിച്ച് പറയാനുള്ള 4 വരിയുണ്ട്. പാവം മാനവഹൃദയം എന്ന ആ ഒരു കവിതയിലെ 4 വരിയുണ്ട്. കാലത്തിന്റെ തിരമാലകൾക്ക് മായ്ച്ചു കളയാൻ പറ്റാത്ത 4 വരികൾ, അങ്ങനെയുണ്ടല്ലോ കവികളുടെ ചില വരികളുണ്ട്, അവരുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. സ്നേഹിക്ക ഇല്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞാല് വയലാറിന്റെ ഹൃദയത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വരികളാണ്, നമുക്ക് ഓർമ്മ വരും. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ഓർമ്മ വരും അത് ആശാനാണ് എന്ന്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞാൽ മറ്റൊരു കവിയുടെ ഹൃദയത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞാണ്, നമുക്ക് ഓർമ്മ വരും അത് അക്കീത്തമാണ് എന്ന്. അങ്ങനെയുള്ള ചില ചില വരികളുണ്ടല്ലോ. അങ്ങനെയാവുമ്പോ സുഗതകുമാരിയുടെ 4 വരി മതി. പാവം മാനവഹൃദയത്തിലെ 4 വരി. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, പുതുമഴ കണ്ട വരൾച്ച മറക്കും, പാഴ്ചിരി കണ്ടത് മൃതിയ മറന്ന് സുഖിച്ചേ പോകും. പാവം മാനവഹൃദയം. മനുഷ്യ ഹൃദയത്തെ കുറിച്ച് ഇതിലപ്പുറം എന്താ പറയാനുള്ളത്? ഒരു താരകയെ കാണുമ്പോൾ മനുഷ്യൻ അതുവരെ ഉണ്ടായിരുന്ന അതിഭീകരമായ അന്ധകാരത്തെ മറക്കും. ഒരു പുതിയ മഴ, ഒരു പുതുമഴ കാണുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭീകരമായ വരൾച്ച മറക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിന്റെ പാൽച്ചിരി കാണുമ്പോൾ മരണമെന്ന മഹാസത്യമുണ്ട് മുന്നിൽ എന്ന പൊരുള് മറക്കും. പാവം മാനവഹൃദയത്തിലെ ഈ വരികൾ. അപ്പൊ ഈ രീതിയിൽ ഞാൻ ഇനി ചില കവിതകളുമായിട്ട് പോവുകയാണ്. ഒരു സുഗതകുമാരി ടീച്ചറെ കവിതയെ പരിശോധിക്കുമ്പോൾ ഒരാറേഴ് ധാരകളിലൂടെയാണ് ടീച്ചറുടെ കവിത പോകുന്നത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, സ്ത്രീശക്തിയുടെ കവിതകൾ.
സ്ത്രീ എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലോ അബലിയായ സ്ത്രീകളല്ല പുതിയ സ്ത്രീകൾ എന്നും, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വനദുർഗയാണ് എന്നും പറയുന്നതും ചുള്ളിക്കാട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു വനദുർഗയായിട്ടാണ് സുഗതകുമാരി ടീച്ചർ കവിതയിലേക്ക് വരുന്നത് എന്നുള്ളത്. അകത്താരി എന്ന കവിതയാണ്. അകത്താരി എന്ന കവിത ആ